സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. പി ജയരാജനും മകനുമെതിരായ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിന്റെ ആരോപണം ചർച്ച ചെയ്ത് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. പിന്നെ അതല്ലേ പരസ്യം കണ്ടോടനെ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നത്. മനു തോമസ് ഉയർത്തിയ ആരോപണങ്ങളിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മറുപടി പറയുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. അതിലവിടെ ജില്ലാ കമ്മിറ്റിയോട് ചോദിച്ചാൽ മിടുക്കൻ മിടുക്കൻ കൈകോട് കൈകോട് വെച്ച് കീറിഞ്ഞ് മണ്ടത്തരം പറയാറെ കഴിവേ. അവിടെ ജില്ലാ സെക്രട്ടറി MV ജയരാജനോട് ചോദിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. പാർട്ടിയൊന്നും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നില്ല. എടോ തിരുമണ്ട, അന്നയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിട്ടിത്തം വിളമ്പിയ ആളാവാൻ അല്ലടോ. തന്റെ വിവരമില്ലായ്മക്ക് ഞാനും കൂടി സമാധാനം പറയണോടോ? സഖാവേ, ഞാൻ ആ ഊള മലയോര കോൺഗ്രസുകാരും ആ തൂപ്പ് പാർട്ടിക്കാരും ഒന്ന് ഞെട്ടിക്കോട്ടെ എന്ന് കരുതി. എന്നാ തന്റെ ഉദ്ദേശം നടന്നു, ഞെട്ടി അവരല്ല ഞാൻ. പി ജയരാജനും മകനുമെതിരായ മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ആരോപണം സംസ്ഥാന സമിതിക്ക് വിട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. പ്രശ്നത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തീരുമാനം അറിയിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയതിന് പിന്നാലെയാണിത്. KM ഷാജിയുടെ വിമർശനം അത് സർക്കാർ ഗൗരവതരമായി എടുക്കേണ്ടി വരും. ഒന്ന് പോവാടാ, കേരളത്തിലെ CPM പഴുപ്പ് കുറച്ച് വൈകുന്നുള്ളൂ. ഇനി പഴുത്ത് പൊട്ടാൻ പോകണം. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അതിന്റെ പാരമ്യത്തിലാണ്, അല്ലെങ്കിൽ കണ്ണൂർ പോലെയുള്ള സ്ഥലത്ത് മനുവിനെ പോലത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അതല്ല, ഇത് നമ്മള് പൊതുവെ, ഞാനൊക്കെ രൂക്ഷമായ CPM വിമർശകനാണ്, പക്ഷെ അപ്പോഴും നമ്മൾ ഒഴികെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരാളായിരുന്നു പി ജയരാജൻ. അദ്ദേഹവും വിശുദ്ധനല്ല എന്ന അവസാനത്തെ അറിയിപ്പാണ്. വെരി കറക്റ്റ്. എന്നുവെച്ചാൽ അതിനകത്ത് ഇനി ബാക്കിയില്ല മാന്യന്മാർ എന്നാണ്. എല്ലാം കള്ളന്മാരാണ്. ഇനി അങ്ങനെ ഒരു കപ്പലിനെ പ്രതീക്ഷിക്കണ്ട, അത് മുങ്ങാൻ തന്നെ പോവാണ് എന്ന അവസാനത്തെ അറിയിപ്പാണ് മനുവിൻ്റെ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. ഇപ്പൊ എന്തായി? ഉമ്പി പോയി. ഇങ്ങനെയുള്ള ഒരു സെൻസിറ്റീവായ വിഷയത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് മനുവിനെ കയറി പണിതതിനു ശേഷം പിന്നെ മറ്റുള്ളവരൊന്ന് സംരക്ഷിക്കും. ഉത്തരം പറ പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചത് ഒരു ആദ്യം ഊണ ആൻസറാ. അങ്ങനെ റിസ്ക് ഒന്നും CPM എടുക്കില്ല. CPM അങ്ങനെ റിസ്ക് എടുത്തതുമല്ല. മനു പിന്നെ എന്റെ ധൈര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുവിന്റെ ധൈര്യം മാത്രമല്ല, സാഹചര്യം അങ്ങനെയാണ്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഇപ്പൊ നാട്ടുകാർ കൈവച്ച് തുടങ്ങുന്ന സമയമാണ് CPM. അവസാനത്തെ കണ്ണൂരിലെ പിന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും സാധാരണക്കാർ കയറി കൈവാക്കാൻ തുടങ്ങി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. TP കേസില് പിന്നെ എന്തുകൊണ്ടാണ് TP കേസില് പിന്നെ എന്താണ് ആളുകൾക്ക് വേണ്ടി നിൽക്കുന്ന അറിയോ? അല്ലെങ്കിൽ കുഞ്ഞനന്തനെ പോലെ ഒന്നുകിൽ അവർ മരണം വരിക്കേണ്ടി വരും, അതല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കേണ്ടി വരും. 100% ഞാൻ യോജിക്കുന്നു. ഒരു പോലീസ് ഓഫീസറെ നടപടിയെടുക്കാൻ മാത്രമുള്ള പിന്നെ ഒരു ഒരു ഇത്ര വലിയ വിഷയത്തിൽ CPM, അതും ഇത്ര ഒരു സുതാര്യമായ പിന്നെ മീഡിയ കാലത്ത് ഇങ്ങനെ ഒരു ശ്രമം നടത്തുമോ? വലിയ നാണക്കേടായിപ്പോയി. നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം TP വധക്കേസിലെ ഷാഫി അടക്കമുള്ള പ്രതികൾ സർക്കാരിനെ ഭീഷണിപ്പെടുത്തിയാണ്. വിശ്വസിക്കാൻ പറ്റിയ തെളിവുകളുണ്ടോ? തെളിവുണ്ട്. എവിടെ? നിങ്ങൾ ഇതുമായിട്ട് പോയാൽ അപകടമുണ്ടെന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയും. ഇതുപോലെ ഒരു വാക്ക് കുഞ്ഞാനന്ദൻ ഇടക്ക് വ്യംഗ്യന്തരേണ പറഞ്ഞിരുന്നു. അത് കുഞ്ഞനന്ദന്റെ ഭക്ഷ്യവിഷബാധയിലും മരണത്തിലുമാണ് കലാശിച്ചത്. ഞാനത് ഉന്നയിച്ച ഒരു കാര്യമാണ്. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കൊലപാതകങ്ങളുടെ സീരീസുകൾ കുഞ്ഞാനന്ദനിലോ TP വധക്കേസിലോ അല്ലെങ്കിൽ ഫസൽ വധക്കേസിലോ മാത്രമല്ല. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. എത്ര കൊലപാതകങ്ങൾ പിന്നെ പ്രകാശം മാഷ വീടുമായി ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ട്? എത്ര കൊലപാതകങ്ങൾ? അതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു കാലാണ് ഇപ്പോ. മനു ഒരു ചെറിയ വിഷയമല്ല പറയണത്. ആരാ അതിൽ ബാക്കിയുള്ളത്? മതിയടാ മതിയടാ, ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി. കുളം നോക്കി ഇരുന്നില്ലെങ്കിൽ കുണ്ടി ചൊറിയും മോനെ. ഈ കോക്കസിനകത്ത് ആകെ ഞാനടക്കം കഴിഞ്ഞ ഒരു മാസം മുമ്പ് പോലും ഞാൻ പറഞ്ഞിരുന്നു PJയരാജനെ പോലെ ചില ആളുകൾ ഒഴിച്ചു എന്ന്. സത്യമാണോ ഈ പറയുന്നത്? അതും ആ ഒഴിച്ചു എന്ന് പറയാൻ ആരും ഇനി ബാക്കിയില്ല. PJയരാജനും പറയണ മനുവാണ്, ഷാജിയല്ല. മനു ആ പാർട്ടിക്കകത്തെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അയാൾ വരെ പറയണം ഇനി PJയരാജനും ബാക്കിയില്ല എന്നുള്ള ഒരു കയ്യബദ്ധം. അതുകൊണ്ട് ഇത് പിന്നെ പൊട്ടം പോവാണ്. ബംഗാളിൽ പൊട്ടിയ പോലെ, ത്രിപുരയിൽ പൊട്ടിയ പോലെ അവസാനത്തെ പൊട്ടാണ്. ഇടതുപക്ഷം ഒന്നും ഇല്ലാതാവില്ല, പക്ഷെ CPM ദുരന്തവും മരണവും അനിവാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യാം,
കാത്തിരിക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചല്ലേ മതിയാവും. ഇതുപോലൊരു നാറിയ ഭരണം.